നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ ഒരു ബഹ്റൈൻ കാഴ്ചകൾ ആണ് എൻ്റെ അടുത്ത കുറച്ച് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഞാൻ വെക്കേഷന് പോയി എന്ന് പറഞ്ഞല്ലോ. വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മകളും എൻ്റെ കൂടെയല്ല, ഞാൻ വന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവളും വന്നിരുന്നു. അവൾക്ക് ഇനിയിപ്പം 2 മാസം ലീവായിരുന്നു. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ടും അതുപോലെ തന്നെ വീക്കെൻഡിലൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ യാത്രകൾ, ബഹ്റൈൻ എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ചെറിയ ദ്വീപാണ്. നമ്മളെ കോഴിക്കോട് ജില്ലയുടെ ഒരു പകുതി പോലും, എനിക്കൊന്ന് പകുതി പോലും ഇല്ലാന്നാണ്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ബഹ്റൈൻ എന്ന് പറയുന്നത്. അപ്പം ആ ബഹ്റൈനിൽ കാഴ്ചകൾ കാണുന്നതിനൊരു ഒരു പരിധിയുണ്ടല്ലോ. അത്രയും ചെറിയൊരു ഒരു ഐലൻഡിൽ നമുക്ക് ഒരു ഫാമിലി ആയിട്ട് ഒക്കെ താമസിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരെ വീക്കെൻഡോ അല്ലെങ്കിൽ അവരെ ജോലിക്ക് ശേഷമോ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് കണ്ടു തീർക്കാവുന്ന അത്രയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് ബഹ്റൈനിലുള്ളത്. എന്നാലും വളരെ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്ന സിറ്റിയും വൃത്തിയായ റോഡുകളും അങ്ങനെയൊക്കെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു രാജ്യമാണ് ബഹ്റൈൻ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ റോഡിലൊക്കെ റോഡിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. അതൊക്കെ ആണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഞാൻ ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് ഭാഗത്തും ഇവരെ ഇന്തപ്പനകൾ, അതാണ് ഇവരെ റോഡ് സൈഡുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അധികവും ഇന്തപ്പനകളാണ്. അത് ഇന്തപ്പനയുടെ ഇപ്പം ഇന്തപ്പന പൂത്ത് അതുപോലെ തന്നെ കായകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നല്ല ചൂട് കാലത്താണ് ഇന്തപ്പനകൾ അതിൻ്റെ ഇന്തപ്പനയുടെ കായകൾ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാം. നല്ല ചൂടുണ്ടായിട്ടാണത് പഴുക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡ് റോഡിൻ്റെ രണ്ട് സൈഡുകളിലും നമുക്ക് മിക്കവാറും യാത്രകളിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. പുതുതായി ഉണ്ടാക്കിയ റോഡുകളിൽ പിന്നീട് അവർ കൊണ്ട ഈ പന മൊത്തമായിട്ട് പൊരിച്ചെടുത്ത് കൊണ്ടുവന്ന് കുഴിയുണ്ടാക്കി അതിൻ്റെ അകത്ത് സ്ഥാപിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം എന്തായാലും ഇത് നന്നായിട്ട് പരിപാലിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ബുസൈത്തീൻ, അതൊരു ബുസൈത്തീൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പക്ഷേ അവിടെ നിന്ന് കുറച്ചുകൂടെ കടലിലോട്ട് വെള്ളം കുറഞ്ഞ ചില ഏരിയകളൊക്കെ ഉണ്ട്. അവിടെ അവർ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു തോന്നുന്നു അംബാജാലൻ്റ് ഉണ്ടാക്കിയതുപോലെ ഒരു ഈ സ്ഥലത്ത് മുഴുവൻ മണ്ണിട്ട് നികത്തിയെടുത്ത് അതിനൊരു കരപ്രദേശമാക്കി മാറ്റി അവിടെ ഒരു കുറച്ച് ദൂരം പോകാനുണ്ട്. നമ്മൾ ഇവിടെ അറിയുന്ന ആളുകൾക്കറിയാം, കിങ് അഹമ്മദ് ഹോസ്പിറ്റലിൻ്റെ പിൻഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ ഇങ്ങനെ തന്നെ പോയാൽ നമുക്ക് ഇവിടെയൊക്കെ ഇവിടെ നടക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ളൊരു സ്ഥലമാണ്. ആളുകൾ വൈകിട്ടാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആളുകൾ ജോഗിങ്ങിന് വേണ്ടി വരുന്നത്. 2 കിലോമീറ്റർ അവർ അതിൻ്റെ ഓരോ 200 മീറ്റർ കഴിയുമ്പോൾ അത് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെത്ര മീറ്റർ നടന്നു എന്നുള്ളത്. അപ്പോൾ 2 കിലോമീറ്ററാണ് ഇതിൻ്റെ മൊത്തം ഈ നടപ്പാതയുടെ നീളം. അങ്ങ് ദൂരെ കാണുന്നത് ബഹ്റൈൻ മനാമ സിറ്റിയാണെന്നാണ് കാണുന്നത്. അവിടെയാണ് നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്റർ, ഒരു ഭാഗത്ത് ഫിനാൻഷ്യൽ ഹാർബർ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള സ്ഥലം. അങ്ങ് ദൂരെ നമുക്ക് മനാമ സിറ്റി കാണാം. ഈ ഇടത് ഭാഗത്തോട്ട് കാണുന്നത് എയർപോർട്ട് ആയിരിക്കും കാണുന്നത്. അതിൻ്റെ കൃത്യമായ വ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നു അടുത്ത് വരുന്നുണ്ട്, ആ സമയത്ത് ഞാൻ കാണിക്കാം. അപ്പം വലത് ഭാഗത്ത് ഇവിടെ നിന്ന് വലത് ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ മനാമ സിറ്റിയും ഇടത് ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ട് ഭാഗം, മുഹറക്ക് എന്ന് പറയും. അവിടെ ആ മുഹറക്കിൻ്റെ ആ ഭാഗത്തു നിന്ന് കിങ് അഹമ്മദ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ സീഫിലേക്കെല്ലാം പോകുമ്പോൾ അല്ലെങ്കിൽ സൗദി ബ്രിഡ്ജിലേക്ക് പോകുന്ന ഹൈവേ ഉണ്ട്. റീജൻസി ഹോട്ടൽ അതുപോലെ ഡിപ്ലോമാറ്റ് ഹോട്ടലിൻ്റെ ഒക്കെ അടുത്തൂടെ പോകുന്ന ഹൈവേ എയർപോർട്ടിൽ നിന്ന് വരുന്നു. ആ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ കിങ് അഹമ്മദ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നൽ കഴിഞ്ഞാൽ
പുതിയ പാലത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ റൈറ്റിലോട്ട് ഒരു റോഡ് കാണാം. ആ റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റിലോട്ട് ഒരു 1.5-2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ബീച്ചിലെത്താൻ പറ്റും. അപ്പോൾ ആ റോഡിലേക്ക് നമ്മൾ റൈറ്റ് എടുക്കുന്ന കിങ്ങാമത് ഹോസ്പിറ്റലിൻ്റെ ബേക്കിലോട്ട് മുമ്പ് ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ഒരു പ്രത്യേകമായിട്ട് ഒരു താൽക്കാലിക ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിരുന്നു. അവിടെ ആയിരുന്നു മിക്കവാറും ഈ വാക്സിനേഷനും അതുപോലെ തന്നെ രോഗികളായൊക്കെ വന്ന ആളുകളൊക്കെ ഉണ്ടായവരായിരുന്നു. സൽമാനിയ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പല ഭാഗത്തായിട്ടുണ്ടായി. ടെമ്പററി ആയിട്ട് ഇവർ ഇവിടെ ഒരു ടെൻറ്റ് മാതിരി സ്ഥാപിച്ച് അവിടെ ഉള്ള ചികിത്സകളും അതുപോലെ തന്നെ വാക്സിനേഷനൊക്കെ നടത്തിയതായിരിക്കും. അപ്പോൾ ഞങ്ങളെന്തായാലും ഈ ഒരു സ്ഥലത്ത് എത്തി. മറ്റേ ബുസൈത്തീൻ പാർക്കാണ്. പാർക്ക് എന്ന് പറഞ്ഞുകൂടെ നമുക്ക് ഒരു നടക്കാനുള്ള സംവിധാനമാണ്. മറ്റൊന്നും പ്രധാനമായിട്ട് മറ്റൊന്നുമില്ല. ഇതിൻ്റെ എൻഡിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്കവിടെ മിക്കവാറും അറബികളൊക്കെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കാണാം. എന്തായാലും വൈകിട്ടൊക്കെ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ നേരം പോക്കാനും ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ഏകാന്തതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വന്നിരിക്കാനും പറ്റിയ ഒരു സൗകര്യമുണ്ട് ഇവിടെ. അതുപോലെ തന്നെ അത്യാവശ്യം മറ്റുള്ള എക്സസൈസൊക്കെ ചെയ്യാനുള്ള എക്യുപ്മെൻസും ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെച്ചിട്ടാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വീഡിയോ എടുത്തപ്പം അതിൽ ചില എഡിറ്റിങ്ങിൽ ചില പാളിച്ചകൾ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ നടപ്പാത കാണിക്കുന്നു, ഇടയ്ക്ക് ഡ്രൈവിംഗ് കാണിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു സത്യാവസ്ഥ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു എഡിറ്റിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ല അഥവാ കഴിഞ്ഞോ വന്നല്ലേ, ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എന്നെനിക്ക് തോന്നുന്നത്. വേറെ അത് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. അവിടെ നടപ്പാതയും കാര്യങ്ങളൊക്കെ ഞാൻ ചിത്രീകരിച്ചു. ഞങ്ങൾ തിരിച്ച് മനാമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മകളാണ് ഡ്രൈവ് ചെയ്യുന്നത്. മിക്കവാറും ഇങ്ങനെയുള്ള വൈകിട്ടൊക്കെ ഞങ്ങൾ യാത്ര പോകും മക്കൾ തന്നെ ഡ്രൈവ് ചെയ്യും. ഇവിടെ ഞാൻ ഒരിക്കലും വയനാട് വീഡിയോ എടുത്ത സമയത്ത് ഞാൻ സൂചിപ്പിച്ചു തോന്നും, നമ്മുടെ നാട്ടിൽ ഈ മക്കൾക്കൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അഭ്യാസം പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ കുറച്ച് നല്ല ധൈര്യം ഉള്ള ആളുകൾക്ക് മാത്രമാണ് നാട്ടിൽ. എനിക്ക് പോലും, ഞാൻ പോലും വളരെ പേടിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ സംബന്ധിച്ച് ഇവിടുത്തെ ഡ്രൈവിങ് വളരെ സ്മൂത്താണ്. നമുക്ക് ഡ്രൈവിങ്ങിന് പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക്, നാട്ടിലും ഓട്ടോമാറ്റിക് ഉണ്ട്, എന്നാലും ഇവിടെ മിക്കവാറും എല്ലാവരും ഓട്ടോമാറ്റിക് വാഹനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എല്ലാ റോഡിന് ട്രാക്ക് ഉണ്ട്, നമ്മൾ ആ ട്രാക്ക് മാത്രം നോക്കിയാൽ മതി. പിന്നെ ട്രാക്ക് മാറുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളത് ശ്രദ്ധിക്കും, അതിനനുസരിച്ച് അവർ വിജിലൻ്റായിരിക്കും. അതുപോലെ തിരക്കേറിയ ചില സ്ഥലങ്ങളിലൊക്കെ ഹമ്പ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ പോക്കറ്റ് റോഡിനടുത്ത് ഒക്കെ ഹമ്പ് വെച്ചിരിക്കുന്നു. അപ്പം സ്പീഡ് കുറയ്ക്കേണ്ട സ്ഥലത്ത് അവർ സ്പീഡിൻ്റെ ലിമിറ്റ് വെച്ചിരിക്കുന്നു. ആ സ്പീഡിൽ കൂടുതലൊന്നും അത് ആളുകൾ അധികം പോകാറില്ല. പിന്നെ തിരക്ക് പിടിച്ച ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ ചില ആളുകളൊക്കെ, അവരൊക്കെ ചില ക്രിയകളൊക്കെ കാണിക്കാറുണ്ട്. എന്നാലും ശരി, പൊതുവെ നാട്ടിലെ അപേക്ഷിച്ച് നമ്മൾ ഡ്രൈവിങ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഡ്രൈവ് ചെയ്യാൻ വളരെ കംഫർട്ടബിളായ സ്ഥലമാണ് ഗൾഫ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനത് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ്. പലർക്കും പല വിധത്തിലായിരിക്കില്ല അതിൻ്റെ എക്സ്പീരിയൻസ്. എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ബഹ്റൈനിൽ. ഗൾഫിൽ മിക്കവാറും എല്ലാ സ്ഥലം, ഞാൻ സൗദിയിലും ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഖത്തറിൽ, ദുബായിലൊക്കെ. ദുബായിൽ കുറച്ചുകൂടെ നമ്മൾ റോഡ് പഠിച്ചിരിക്കണം. മാപ്പിടാതൊന്നും ഒരുവിധം ആൾക്കാർക്കൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല ദുബായിൽ. കാരണം അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് ഫ്ലൈ ഓവറുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഗീവ് മറ്റേ റോഡുകൾ പെട്ടെന്ന് പെട്ടെന്ന് സ്പ്ലിറ്റ് ആകുന്നതും ഒക്കെ നമുക്ക് കാണാം. എന്നാലും മാപ്പിട്ട് കഴിഞ്ഞാലും ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചുള്ള റോഡുകൾ റൈറ്റ് റോട്ടിൽ ലെഫ്റ്റ് റോട്ടൊക്കെ കാണുമ്പോൾ നമ്മളാകെ കൺഫ്യൂഷനാവും. ദുബായിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഡ്രൈവിങ്. പക്ഷേ ഖത്തറിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഖത്തറിൽ അത്ര അടുത്തടുത്ത് റോഡുകളൊന്നും സ്പ്ലിറ്റാവുക അല്ലെങ്കിൽ മർജാവോ ഒന്നും നമുക്ക് കാണാൻ വളരെ ഒരുപാട് ദൂരം പോയാലൊക്കെ കാണുള്ളൂ. ദുബായി സംബന്ധിച്ച് അടുപ്പിച്ച് കാണുന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക്
അത്ര ബുദ്ധിമുട്ടായി തോന്നില്ല. പക്ഷെ എനിക്ക് ബഹ്റൈനിൽ എനിക്ക് വളരെ കംഫർട്ടബിളാണ് ഓടിക്കാനൊക്കെ. അപ്പം കുട്ടികൾ പ്രത്യേകിച്ച് അവർക്കും വൈകിട്ടത്തെ യാത്രകൾ അവരുണ്ടാകുമ്പോൾ ഇളയമോള് ഇവിടെ പിടുത്തന്നെ പഠിക്കുന്നു. പിന്നെ അവൾക്കും ലൈസൻസ്, അവളാക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തവക്കും ലൈസൻസ് ഉണ്ട്. രണ്ടുപേരും ഓടിക്കാറുണ്ട്, മാറി മാറിയൊക്കെ ഓടിക്കാറുണ്ട്. അപ്പം ബഹ്റൈനെ സംബന്ധിച്ച് അവർക്ക് ഡ്രൈവിങ്ങിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. മൂത്ത ആൾക്ക് നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അവളും നാട്ടിൽ അത്യാവശ്യം ഓടിക്കും. എന്നാലും ശരി, അവൾക്കും ഒരു ഭയമുണ്ട്. ഇത് മൊറക്കിൽ നിന്ന് മനാമയ്ക്ക് പോകുന്ന ഒരു പാലാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഒരു 94 or 95 മറ്റോ ആണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇപ്പോൾ 3 പാലങ്ങളുണ്ട് ബഹ്റൈനെ സംബന്ധിച്ച്, മനാമ സിറ്റിയും മൊറക്കും. മൊറക്കിലാണ് ഈ എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം ഒരു പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ പഴയ പാലം, മൊഹറക്ക് പഴയ പാലം എന്നായിരുന്നു. അതായത് ഡിപ്ലോമാറ്റോ ഹോട്ടലിൻ്റെ മുന്നിൽ മൊറക്ക് ബസ് സ്റ്റാൻഡിലേക്കുള്ള അന്നത്തെ പാലമായിരുന്നു. പിന്നീട് രണ്ടാമത്തെ പാലമാണ് ഈ ബുസൈത്തീനിൽ വന്നത്. ആ പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 3rd പാലമാണ് മിന സൽമാൻ പോർട്ടിൻ്റെ അടുത്തുനിന്ന് ഹിദ്ദിലേക്കുള്ള പാലം. അങ്ങനെ 3 പാലങ്ങൾ അവിടെയാണ് ഈ മൊഹറക്കുമായിട്ട്. മൊറക്കും ഒരു ദ്വീപാണല്ലോ. അപ്പം മനാമ സിറ്റിയിൽ നിന്ന് മൊഹറക്കിലേക്ക് പോകാനുള്ള ഈ 3 പാലങ്ങളുണ്ട്. ഒന്ന് മിന സൽമാൻ പാലം, രണ്ടാമത്തത് മൊഹറക്ക് പഴയ പാലം, 3rd ബുസൈത്തീൻ പാലം. ഇങ്ങനെ 3 പാലം. ഇനി ഒരു പാലം കൂടെ വരാനുണ്ട് ബുസൈത്തീനിൽ വെച്ച്. അത് വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് ഇന്ന് പറയുന്നു അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങളങ്ങനെ മനാമ സിറ്റിയിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട്, മകളെപ്പോഴും ഈ മാപ്പിട്ടിട്ടാണ് ഡ്രൈവ് ചെയ്യുക. അവളും ഈ സ്ഥലങ്ങളിപ്പം കുറച്ച് സമയം എടുക്കുമല്ലോ നമുക്ക്. എന്തായാലും ഒരു സിറ്റിയെപ്പറ്റി കംപ്ലീറ്റ് പഠിക്കുക എന്ന് പറയുന്നത് നമ്മളത് സ്ഥിരമായിട്ട് യാത്ര ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും വരും. നന്ദി, നമസ്കാരം, താങ്ക് യു.